തോൽപ്പിച്ച് കളഞ്ഞല്ലോ നീ. എന്തിനായിരുന്നു ഇനി ഞാൻ ഇക്കാന്ന് നെഞ്ചെന്തെങ്കിലും മേടിക്കണത്? കേൾക്കുമ്പോ ഇപ്പൊ പൊട്ടുമെന്ന് തോന്നണ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറാവണത്? എനിക്കിപ്പൊ അസുഖമൊന്നുമില്ലല്ലോ. ഒക്കെ മാറിയിട്ടല്ലേ നമ്മൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നത്. നവാസേ, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വി ആർ ഹെൽപ്ലെസ്. ഇറ്റ് ഈസ് ടൂ ലേറ്റ്. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ക്യാൻസർ. ലോകത്ത് വേറെ എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചാലും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഞാനവളെ കൊണ്ടുപോവുക. ഒന്നൊന്നര മാസമായിട്ട് ഈ മരുന്നിൻ്റെയും ബ്ലഡിൻ്റെ കെട്ടി കിടന്ന് ഓള് പെടയെന്ന് കണ്ട് എനിക്ക് സഹിക്കണില്ല. ഇനി വീട്ടിൽ മതി, ഞാൻ നോക്കിക്കോളാം. എന്നും കാലത്ത് നേഴ്സുമാരുടെ വിളി കേട്ടുകൊണ്ടിരുന്നേക്കാൾ നല്ലതല്ലേ വീടിനടുത്തുള്ള പള്ളിയിലെ സുബൈ ബാങ്ക് കേട്ടുകൊണ്ടിരുന്നത്? ഇനിയിപ്പോ നിങ്ങളാവും എന്റെ ഡോക്ടർ അല്ലേ? അതിന് ചികിത്സിക്കാൻ നിനക്കൊരു രോഗവും വേണ്ടേ? രോഗമില്ലെന്ന് നിന്നെ വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നില്ലേ? കാരണം നീയൊരു പാപമായിരുന്നു. നമുക്കേ പടച്ചോൻ മക്കളെ തരാൻ ഞാൻ എന്താന്നറിയോ? ഓരോടുണ്ടായിരുന്നെങ്കിലേ നിക്ക് മാത്രം ഇങ്ങനെ ഈ നെഞ്ചത്തെ ചൂടും കൊണ്ട് കിടക്കാൻ പറ്റുമായിരുന്നു. ഇക്കാര്യത്തിന് മക്കളുമായിട്ട് തല്ലൂടാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ മാസേ നമ്മൾ ആശുപത്രിയിൽ നിന്ന് പോരുമ്പോ കണ്ട മഴവില്ല്? എന്റെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ട് മഴവില്ല് കാണുന്നത്, അതും ഇക്കാന്റെ മടി കടന്ന്. ഈ പറയുന്നതിനൊക്കെ ഒന്ന് മൂളി തരാനേ അന്നെനിക്ക് പറ്റിയിരുന്നുള്ളൂ. അപ്പോഴൊക്കെ നെഞ്ചിന്റെ ഉള്ളു അലറിക്കറിയുന്നത് പിടിച്ചമർത്തിയിരുന്നു. ഇക്കോയ് എന്താടി പെണ്ണേ, രണ്ടു ദിവസം കഴിഞ്ഞ നോമ്പ് തുടങ്ങല്ലേ. ഇത്തവണ എന്തായാലും എല്ലാം നോമ്പ് എടുക്കണം. കഴിഞ്ഞ ഉറിയെന്നെ മരുന്നും മന്ത്രവും എന്നൊക്കെ പറഞ്ഞ് ഒന്നും എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല ഞങ്ങള്. ഇപ്രാവശ്യം അങ്ങനെ പറ്റൂല കേട്ടോ. ഇക്കാക്കന്റെ വർത്താനം കേട്ട് ചടച്ചോ? ഇല്ല പെണ്ണെ, ഈ പറ കേക്കണ്ട്. പിന്നല്ലേ ഇക്കോറിസനോട് പറഞ്ഞല്ലേ സൂക്കട് മാറി ഉമ്മറക്ക് കൊണ്ടുപോവാന്ന്. ഇത്തവണ എന്തായാലും എനിക്ക് പോണം. മുത്തനബിയുടെ മണ്ണിലൂടെ ഇക്കാന്റെ കൈ പിടിച്ചെനിക്ക് തൊവാഫ് ചെയ്യണം. മദീനത്തെ തലയുയർത്തി നിൽക്കുന്ന പച്ച ഹുബ്ബ നോക്കി നിൽക്കണം. ഇപ്പൊ എനിക്ക് അതാ വലിയ ഭൂതി. കൊണ്ടുപോവില്ല എന്നെ? കൊണ്ടുപോവാം പടച്ചോനെ. ഈ വാക്കും കൂടി നിറവേറ്റി കൊടുക്കാനുള്ള ആയുസ് നീ അവൾക്ക് കൊടുക്കണേ നാഥാ. അസി, നിനക്കൊല്ലോ കഴിക്കണ്ടേ? വേണ്ടക്ക, എനിക്കിങ്ങനെ കിടന്നാ മതി. വിശപ്പും ദാഹവും ഒന്നുമല്ല എനിക്ക്. കൊഴിഞ്ഞു വീണ പോയിതൽ പോലെ എൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന നീ ജീവിതത്തിൽ എൻ്റെ ഭാര്യ മാത്രമായിരുന്നില്ല. ഉമ്മയും ഉപ്പയും ബന്ധങ്ങളും ഒന്നുമില്ലാതിരുന്ന എനിക്ക് പെണ്ണ് തരാൻ പലരും മടിച്ചപ്പോൾ പെണ്ണ് കാണുന്ന ചടങ്ങിനപ്പുറം ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി വാശി പിടിച്ച് എന്നെ തന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ കലാപുണ്ടാക്കിയത് എന്തിനായിരുന്നു പെണ്ണ്? അറിയില്ല, ഒരു തോന്നലായിരുന്നു കണ്ടപ്പോ തന്നെ നിങ്ങൾ എനിക്കുള്ളതാണെന്ന്. അതായിരിക്കും പടച്ചോന്റെ വിധി. എനിക്ക് ഇക്കാന്റെ ബീവി മാത്രം ആയാ പോരാ. എനിക്ക് ഇക്കാൻ എന്നും താലോലിക്കണ ഉമ്മയാവണം,
ശാസിക്കുന്ന ഉപ്പയാവണം, വെറുതെ വഴക്കിടുന്ന അനിയത്തിയാവണം, പിന്നെ ഇക്കാനെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന കാമുകയാവണം. ഈ ദുനിയാവിലുള്ള എല്ലാ ബന്ധങ്ങളും എന്നിലൂടെ ഇക്കാക്ക് എനിക്ക് തരണം. എന്നും ഈ നെഞ്ചിലെ ചൂടേറ്റുറങ്ങണം. മരിക്കുകയാണെങ്കിലും അത് ഈ നെഞ്ചി കിടന്നാണെങ്കിൽ അതെന്റെ വലിയ ഭാഗ്യമായിരിക്കും. എന്ത് പുണ്യം ചെയ്തിട്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? കൂടെയുള്ള ഓരോ നിമിഷവും നീ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അഞ്ചോത്ത് നിസ്കരിക്കാൻ സമയം കിട്ടിയാൽ തന്നെ ചെയ്യാൻ മടിക്കണ എനിക്ക് എന്നും മുടങ്ങാതെ തജ്ജോത്ത് നിസ്കരിക്കുന്ന എന്നെ കാണുമ്പോൾ കണ്ണും കൽബും നിറയുമായിരുന്നു. നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിന്റെ കൊച്ചു കൊച്ചു വാശികളും കുസൃതികളുമാണ്. കടല് കാണുമെന്ന് തോന്നിയ അപ്പം തന്നെ കാണണം. മഴ നനയണം, അതും ഒറ്റയ്ക്ക് പോരാ. ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും പിടിച്ച് വലിച്ചെഴുന്നേപ്പിച്ച് കൂടെ കൂട്ടും. പിന്നെ പടച്ചോൻ നിനക്കറിഞ്ഞു തന്ന വരയ്ക്കാനുള്ള കഴിവ്. എനിക്കേറെ ഇഷ്ടം നീ വരച്ച മദീനത്തെ പച്ച ഹുബ്ബയും കഅബയായിരുന്നു. നിന്റെ സ്വപ്നഭൂമിയുടെ ചിത്രം നിന്റെ എല്ലാ വാശിക്ക് മുമ്പിലും തോറ്റു തരികയില്ലാതെ ഇന്നേ വരെ ദേഷ്യപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു വന്ന നാളു മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒരു വാക്കുകൊണ്ടുപോലും നീ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. എണീക്കണേ, നോക്ക്, പുറത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. എണീക്ക്, എണീക്കാൻ നോക്ക്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ മഴ കൊള്ളിക്കുന്നുള്ള നീ, മര്യാദയ്ക്ക് എണീക്ക് അസേ. എണീക്ക്, എണീക്കാൻ. ഞാൻ ഉണർന്നിരിക്കുമ്പോ നീ അങ്ങനെ ഉറങ്ങണ്ട. എണീക്ക്, അതാ കണ്ണൂർക്ക്, കണ്ണൂർക്ക്, കണ്ണൂർക്ക് എന്റെ പെണ്ണെ ഒറ്റച്ചെല്ലോട് നീ. ഇതുപോലെ കൈപിടിച്ച് നടക്കണമെന്ന സ്വപ്നം വെറുമൊരു ചിത്രത്തിലൊതുക്കി മുന്നേ മറഞ്ഞല്ലോ നീ. എങ്കിലും ബാക്കി വെച്ചിട്ട് പോയ ഓർമ്മകൾ, അത് മതി, അത് മതി എനിക്ക് ജീവിച്ച് തീർക്കാൻ. കുറച്ചു കാലാണെങ്കിലും എന്റെ ഇക്കാനെ ഒരുപാട് സ്നേഹിച്ചില്ല ഞാൻ. അതിലേറെ വേറെ എന്ത് ഭാഗ്യം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടുക.